ബാക്കി കാര്യങ്ങൾ പറയുന്നില്ല, അതൊക്കെ പടം കണ്ട് മനസ്സിലാക്കിയാ. നല്ല പടം, നല്ല പടം, കൊള്ളാം. ഫസ്റ്റ് ഓഫ് ഓളോ സൂപ്പർ ആവറേജ് ഓടാണ്ടോ. സ്ഥിരം ഒരു അഡ്ലി ശൈലി മൂവി തന്നെ, വേറെ പുതുമൊന്നുമില്ല, കണ്ടോണ്ടിരിക്കും അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, ഫസ്റ്റ് ഹാഫ് കൊള്ളാം. സെക്കൻഡ് ഹാഫ് വന്ന് ഒരേ വല്ലാത്ത എല്ലാ സിനിമയുടെയും മിക്സും കാര്യങ്ങളെല്ലാം കൂടെ വന്നിട്ടുള്ള പൈസ പോയി. നല്ല ആക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. റിസൾട്ട് അറിയാം, അങ്ങനെയല്ല. പക്ഷെ എന്നാലും അത് വേറൊരു നയിച്ചായിരുന്നു. അറ്റ്ലി മറ്റേ ബിഗിൽ കഴിഞ്ഞിട്ട് ഒരു നല്ല തിരിച്ചുള്ള വരവായിരുന്നു, അടിപൊളിയായിരുന്നു. ഷാർഖാൻ്റെ ആണെങ്കിലും സ്വാഗ് അടിപൊളിയായിരുന്നു. ഓക്കെ മൂവിയാണ് ബ്രോ, കണ്ടും അടുത്ത സ്റ്റോറി തന്നെയാണ്. ഇപ്പോൾ ബിഗിലും മേഴ്സലിലും തുപ്പാക്കിയിലും തെറിയിലും ഒക്കെ കണ്ടും അടുത്ത സ്റ്റോറി തന്നെയാണ് വീണ്ടും എടുത്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു വിജയ് പടത്തിൻ്റെ അകത്ത് വിജയ്ക്ക് പകരം ഷാറുഖാനെ കസ്റ്റ് ചെയ്തോണ്ടായിരുന്നു. വേണമെന്നും പറയാം നമ്മളാരല്ലോ. പക്ഷേ നിങ്ങളല്ല, ഒരു ബേസിക് അറ്റ്ലി മോഡൽ പടം തന്നെയാണ് ഇത്, അല്ലാതെ നത്തിങ് എക്സ്ട്രാ, നത്തിങ് ലെസ്. കുഴപ്പമില്ലാന്നേ ഉള്ളൂ. അത്ര വലിയ ഹൈപ്പ് വിചാരിച്ച് വന്നായിരുന്നു, ബട്ട് നോട്ട് അപ് ടു ദ മാർക്സ്. അതെ, മെർസൽ ബാക്കി അറ്റ്ലി മൂവി കണ്ടതിന് സെയിം മൂവി കണ്ട ഒരു ഇത് നമുക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. നമ്മൾ ഭയങ്കര ഹൈപ്പ് ആൻഡ് എക്സ്പെക്ടേഷൻ വെച്ച് വന്നതാണ്. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ഇതായിരുന്നു. നോർമലി പറഞ്ഞ മാതിരി ബാക്കിയുള്ള മൂവീസ് കണ്ടിട്ട് ഇത് വന്ന് കാണണതിൽ ഒരു അർത്ഥമില്ല. മൂവി അടിപൊളിയായിരുന്നു, കാണാൻ നൈസായിരുന്നു. ആക്ഷൻ സീക്വൻസസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഷാറൂഖ് ഖാൻ്റെ ലെവൽ പിന്നെ പറയണ്ട. നമ്മുടെ ഒരു സൈഡിലെ നമ്മുടെ തലപതിയുടെ അഞ്ചാറ് പടങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മാസ് ഷാറൂഖ് ഖാൻ മാസ് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാണ്ട് സ്റ്റോറി ലൈനൊക്കെ ഓക്കെയാണ്. അറ്റ്ലി കോസസ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കുറച്ച് കോസസിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ പറയുന്നില്ല, അതൊക്കെ പടം കണ്ട് മനസ്സിലാക്കി. അവയിൽ വരുമ്പോൾ സാധനം ആണെങ്കിലും കൊള്ളാം. അപ്പൊ ഹിന്ദിക്കാരാദ്യം കണ്ടിട്ടുള്ളവില്ല, കൊള്ളാം. ഷാറുഖ് ഖാനൊക്കെ ഡബിൾ റോൾ സൂപ്പർ. ഇതിപ്പോ മതിയല്ലോ, പൈസ മതിയല്ലോ. ആ ആണ് എല്ലാം. മങ്കാത്ത ഉൾപ്പെടെ ഉണ്ട്, മങ്കാത്ത ഉൾപ്പെടെ ഉണ്ട്. മെർസലിന് സർക്കാർ എല്ലാം ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. മലയാളത്തിൽ നിന്നൊന്നുമില്ല, സ്വന്തം പടങ്ങളെന്ന്. അല്ലാതെ വന്നിട്ടുള്ളത് സർക്കാരും മങ്കാത്ത മാത്രമേ ഉള്ളൂ. യൂഷ്വൽ അറ്റ്ലി മൂവി വലിയൊന്നുമില്ല. വിജയ്ക്ക് വരും ഷാറുഖ് ഖാനായി അത്ര തന്നെ. സിംഗപ്പെണ്ണുങ്ങൾ മെർസലിന് അതേ സീൻസ്. അറ്റ്ലിയുടെ പടം തന്നെ ഓർമ്മ വരും. പ്രഡിക്റ്റബിലിറ്റി ഷാറുഖ് ഖാന് വേണ്ടി കണ്ടിരിക്കുക. നോർത്തിൽ ചിലപ്പോൾ ഫ്രഷ് ആയിരിക്കും. സൗത്ത് ഇന്ത്യൻസിനൊക്കെ നമ്മൾ കണ്ട പടം. അറ്റ്ലി അതേ ഒരു ടെറിട്ടറിയിൽ നിന്ന് മാറുന്നില്ല, അതേ സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്നു. മാറിയില്ലെങ്കിൽ നോർത്തിൽ ഹിറ്റാകും, സൗത്ത് ഓഡിയൻസിന് റിപ്പീറ്റബിൾ ആയിരിക്കും. കുഴപ്പമില്ല, അവറേജ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. എന്നാലും സ്റ്റൺസ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൂവി അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൻ്റെ അത്രയും വന്നിട്ടില്ല. ഷാറൂഖ് ഖാൻ്റെ ഒരു ആക്ടിങ് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അറ്റ്ലിയുടെ ഒരു മോറൽ ഓഫ് ദി സ്റ്റോറി പടത്തിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്.